ശ്രീനിവാസനും പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലും ചേർന്ന് സിനിമ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി വെളിപ്പെടുത്തൽ. മോൺസനെതിരായ പരാതിക്കാരൻ അനൂപ് മുഹമ്മദാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. മോൺസനെതിരായ പരാതിക്കാരെ തട്ടിപ്പുകാരൻ എന്ന് വിളിച്ച് ശ്രീനിവാസനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. സഹായ് ആന്റണി വഴിയായിരുന്നു നടൻ ശ്രീനിവാസനും മോൺസൺ മാവുങ്കലും അടുത്തത്. 10 കോടി രൂപ മുടക്കി സിനിമ നിർമ്മിക്കുന്നതിനാണ് ശ്രീനിവാസനും മോൺസനും പദ്ധതിയിട്ടതെന്ന് അനൂപ് മുഹമ്മദ് പറയുന്നു. എന്നാൽ പദ്ധതി നടപ്പാകില്ലെന്ന് വ്യക്തമായതോടെ ശ്രീനിവാസൻ മോൺസനെ തള്ളിപ്പറയുകയായിരുന്നു. കേവലം പരിചയം മാത്രമുള്ള വ്യക്തിയടച്ച ലക്ഷങ്ങളുടെ ആശുപത്രിയിൽ എന്തുകൊണ്ട് ശ്രീനിവാസൻ മടക്കി നൽകിയില്ലെന്നും പരാതിക്കാരനും ശ്രീനിവാസന്റെ മുൻ ബിസിനസ് പങ്കാളിയുമായ അനൂപ് മുഹമ്മദ് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും മാന്യതയുള്ള ആളുകൾ എന്താ ചെയ്യുക? സാധാരണ ഒരാൾ എന്താ ചെയ്യുക? ഞാനൊരു എനിക്ക് വേണ്ടി ചികിത്സാ സഹായം ചെയ്ത ചെറിയ പൈസ ഇനി ഓക്കെ, അതൊരു വലിയ എമൗണ്ട് ആണെങ്കിൽ അയാൾ ഫ്രോഡാന്ന് ഞാൻ പിന്നീട് തിരിച്ചറിയണം, അല്ലെങ്കിൽ അയാളെ എന്നെ പറ്റിക്കാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ ഒരു ഔദാര്യം വേണ്ട, എൻ്റെ പൈസ അവൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആരെങ്കിലും കൊടുത്തേക്കല്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ മറ്റുള്ളവരെ പറ്റി ഫ്രോഡൊന്നും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ സ്വയം ആളോടൊന്ന് ചെക്ക് ചെയ്യാൻ പറയും, അയാൾ അത്ര നല്ലവനാണോ എന്ന് അദ്ദേഹത്തിനോട് ചെക്ക് ചെയ്യാൻ പറയണം. മോൺസിനെതിരെ പരാതി നൽകിയവർ തട്ടിപ്പുകാരാണെന്ന് കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആരോപണത്തിൽ വിശദീകരണം തേടി പരാതിക്കാർ ശ്രീനിവാസന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ഇടപാടുകൾ വെളിപ്പെടുത്തുമെന്നും പരാതിക്കാർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിനെതിരായ പരാതിക്കാർക്ക് ഭീഷണി. കൊച്ചിയിലെ ഹോട്ടലിലും വീട്ടിലുമാണ് ഗുണ്ടകൾ ഭീഷണി മുഴക്കിയത്. ജീവനും സ്വത്തിനും സുരക്ഷ ആവശ്യപ്പെട്ട് ഇവർ DGP പരാതി നൽകി. അതിനിടെ തന്റെ അറിവില്ലാതെ അക്കൗണ്ട് സൃഷ്ടിച്ച് പണമിടപാടുകൾ നടത്തിയെന്ന് ആരോപിച്ച മോൺസന്റെ മുൻ ഡ്രൈവർ അജി നെട്ടൂരും പോലീസിനെ സമീപിച്ചു. പരാതിക്കാർ താമസിക്കുന്ന കൊച്ചിയിലെ ഹോട്ടലിലെത്തിയാണ് കുന്നംകുളത്തു നിന്നുള്ള യുവാക്കളുടെ സംഘം ഭീഷണി മുഴക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കുന്നുകളയുമെന്നായിരുന്നു ഭീഷണി. തൃശൂർ കോഴിക്കോട് സ്വദേശികളായ പരാതിക്കാരുടെ നാട്ടിലും ഭീഷണിയുമായി ആളെത്തി. ഫോണിലൂടെയും ഇന്റർനെറ്റ് കോളിലൂടെയുമുള്ള ഭീഷണിക്ക് പിന്നാലെയാണ് നേരിട്ടെത്തിയുള്ള വധഭീഷണി. ഞങ്ങൾ ഏകദേശം ഈ പരാതിക്കാർ തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലാണല്ലോ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നേരിട്ടും അല്ലാതെ ഞങ്ങളുടെ പ്രദേശത്തും വീട്ടിലും നിരവധി ആളുകൾ വന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനിടെ തന്റെ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി കോടികളുടെ പണമിടപാടുകൾ നടത്തിയെന്ന് ആരോപിച്ച് മോൺസന്റെ മുൻ ഡ്രൈവർ അജി നെട്ടൂർ DGPക്ക് പരാതി നൽകി. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് അജിയുടെ അക്കൗണ്ടിലൂടെ നിരവധി പേരിൽ നിന്നായി 2.5 കോടിയോളം രൂപ മോൺസൺ തട്ടിയെടുത്തായി കണ്ടെത്തിയത്. അജിയോടൊപ്പം ജോലി നോക്കിയിരുന്ന മറ്റ് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്കും കോടികൾ എത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. അനീഷ്, കുറച്ചധികം ദിവസങ്ങളായി ഇദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണ്. ആ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും പരാതിക്കാർക്ക് ഭീഷണിയുമായി ഗുണ്ടകൾ എത്തുന്നു. അതും ചില്ലറ ഭീഷണിയല്ല, വധഭീഷണി. ഇയാളുടെ സ്വാധീനം ഇപ്പോഴും പുറത്തുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഗോപകൃഷ്ണൻ, അതീവ ഗുരുതരമായ ആരോപണവുമായാണ് ഇപ്പോൾ ഈ പരാതിക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം അവർ നിരവധി ദിവസങ്ങളായി തന്നെ ഈ പരാതി നൽകിയ ശേഷം അതിൽ ഉറച്ചു നിൽക്കുന്നു. കൊച്ചിയിൽ തന്നെ തങ്ങിയാണ് കേസിന്റെ നടപടികളുമായി സഹകരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്ന തെളിവുകൾ അതത് സമയങ്ങളിൽ നൽകുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു ഭീഷണി എത്തിയത്. നമുക്കറിയാം, നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ നടക്കം വ്യക്തമായതാണ്. മോൺസൺ മാവുകളിനെ എപ്പോഴും ഒരു ബൗൺസർമാരുടെ പിന്തുണ അല്ലെങ്കിൽ ഒരു ഗുണ്ടാ സംഘത്തിന്റെ പിന്തുണ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. അയാൾ പുറത്തേക്ക് പോകുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒപ്പം ഈ പണം നൽകാനുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തലും ഒക്കെ നേരത്തെയും നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇതിന്റെ ഒരു തുടർച്ചയായി തന്നെ വേണം നമുക്ക് ഇക്കാര്യം കരുതാൻ. കഴിഞ്ഞ ദിവസമാണ് അവർ താമസിക്കുന്ന സ്വകാര്യ ഹോട്ടലിന്റെ മുന്നിലെത്തി കുന്നുകുളത്തു നിന്നുള്ള യുവാക്കളടങ്ങുന്ന സംഘം വധഭീഷണി മുഴക്കിയത്. അതിനുശേഷം ഇവരുടെ ഓരോരുത്തരുടെയും നാട്ടിലും ഈ സംഘത്തിന്റെ അല്ലെങ്കിൽ മറ്റാളുകളായി എത്തി ഭീഷണി മുഴക്കുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം ഫോണിൽ കൂടെ നിരവധി ഭീഷണി കോളുകളാണ് ഇന്റർനെറ്റ് കോളിലൂടെയും മറ്റും എത്തുന്നത്. മോൺസൺ അകത്താണെങ്കിലും മോൺസന്റെ ഗുണ്ടാ സംഘം പുറത്താണ് എന്നത് തന്നെയാണ് ഇവർക്ക് ആശങ്ക നൽകുന്ന ഘടകം. എന്തായാലും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ വീടുകൾക്ക് എങ്കിലും സുരക്ഷ അല്ലെങ്കിൽ കുടുംബത്തിന് സുരക്ഷ നൽകുന്ന രീതിയിലുള്ള നടപടികളെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ഈ അജി നെട്ടൂർ, ഈ മോൺസന്റെ മുൻ ഡ്രൈവർ, പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അയാളുടെ അക്കൗണ്ട് വഴി 2.5 കോടിയോളം രൂപ ഇടപാടുകൾ നടത്തിയതായി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും മോൺസന്റെ ജാമ്യാപേക്ഷയിലുള്ള
വിധി ഇന്ന് ഉണ്ടാവുകയും ചെയ്യും. അനീഷ, ഇതില് വധഭീഷണി എന്ന് പറയുമ്പോൾ ഇവരുടെ പരാതി പിൻവലിക്കണമെന്നാണ്, അതിൽ ഉന്നതരുടെ അടക്കം പേരുകൾ പുറത്തു പറയരുത് എന്നാണോ, എന്താണ് ഇവർ വന്നിട്ട് പറഞ്ഞത്? രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, ഈ കേസിന്റെ നടപടിക്രമങ്ങളുമായി ഇനി മുന്നോട്ട് പോകരുത് എന്നും, ഒപ്പം ഉന്നതരുടെ പേരുകൾ പുറത്ത് പറഞ്ഞാൽ കുന്നുകളയുമെന്നുള്ള ഭീഷണിയുമാണ്. നമുക്കറിയാം പല നേതാക്കളുടെ പേരുകൾ അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ തുടങ്ങി പലതും പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയും ഒരുപക്ഷെ ആളുകൾ ഈ മോൺസണുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ പുറത്തു വരാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം സൂചനകളാണ് ഈ പരാതിക്കാർ നൽകുകയും ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഉന്നതരുടെ പേരുകൾ പറയരുത് എന്ന ഒരു ഭീഷണി എത്തിയിരിക്കുന്നത്. അനീഷ്, ഒരു സ്വാഭാവികമായ സംശയം, കയ്യിലിനി 5 പൈസ ഇല്ല എന്നാണ് മോൻസൺ പറഞ്ഞിട്ടുള്ളത്. 5 പൈസ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഗുണ്ടകൾ ഭീഷണി മുഴക്കും മുഴക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം. എന്നാലും ഉന്നതരുടെ പേര് പറയരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ മോൻസൺ തന്നെ ആവണം എന്നില്ല അല്ലേ ഇവര് പറഞ്ഞത്? തീർച്ചയായും മോൺസൺ ആവണമെന്നില്ല. കാരണം ഈ പുറത്തു വരാത്ത ആളുകൾ ഇനിയും ഉണ്ട്, തട്ടിപ്പിന് ഇരയായ ആളുകളുണ്ട്, ഈ തട്ടിപ്പിൽ പങ്കാളികളായ എന്ന് കരുതുന്ന ആളുകളുണ്ട്. കാരണം ഈ കലിംഗ കല്യാൺ ഫൗണ്ടേഷൻ പോലുള്ള കടലാസ് കമ്പനികൾ നിർമ്മിച്ച് അതിലൂടെയൊക്കെ ധാരാളം രീതിയിൽ പണം പുറത്തേക്ക് ഒഴുകിയിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഈ മോൺസൺ മാവുകളെ പുറത്താക്കുകയും മോൺസനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്ത പ്രവാസി ഫെഡറേഷൻ, മലയാളി ഫെഡറേഷന്റെ ആളുകൾ പോലും പരസ്യമായി മോൺസനെ അനുകൂലിച്ച് രംഗത്തെത്തി അദ്ദേഹത്തിന്റെ ശബ്ദരേഖ അടക്കം നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ തള്ളിപ്പറഞ്ഞവർ പോലും മോൺസണിന്റെ ഒപ്പം ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം മകളുടെ വിവാഹം മുടക്കുന്നതിന്റെ ഭാഗമായി നിശ്ചയ ദിവസം തന്നെ പോലീസ് എത്തി ഇത്തരം ഒരു നടപടിക്രമം ചെയ്തു. മോൺസൺ നമ്മളെ ഒന്നും പറ്റിച്ചിട്ടില്ല, ഇങ്ങനെ തുടങ്ങിയ പല പല വാദമുഖങ്ങളുമായ ആളുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് മോൺസൺ ആദ്യത്തെ ഒരാഴ്ച ഏതാണ്ട് 10 ദിവസത്തോളം നിശബ്ദനായി ജയിലിൽ ഉള്ളിൽ കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് പുറത്ത് അതിന്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തനിക്ക് അനുകൂലമായി സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശബ്ദരേഖകൾ പുറത്തു വിടുക, പിന്നീട് ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുക തുടങ്ങി അകത്താണെങ്കിലും പുറത്ത് കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ കരുതാൻ. പരാതി അല്ല, ഈ ഭീഷണി വന്നിട്ടും പരാതിക്കാർ ഉറച്ചു തന്നെ നിൽക്കുകയാണല്ലേ? തീർച്ചയായും അവർ ഒരിഞ്ച് പോലും പിന്നോട്ട് പോവില്ല എന്നാണ് പറയുന്നത്. അവർക്കറിയാം ഈ മോൺസണിനെതിരെ ഇത്തരം ഒരു യുദ്ധത്തിന് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവർ നല്ല ബോധ്യമുണ്ട്. അവരൊക്കെയും വലിയ ബിസിനസ്സുകാരും മറ്റുമൊക്കെയാണ്. എങ്കിലും ഇത്തരം ഒരു കബളിപ്പിക്കലിന് തങ്ങൾ ഇരയായി, തങ്ങൾ മാത്രമല്ല 100 കണക്കിന് ആളുകൾ പുറത്ത് വീണ്ടും ഉണ്ട് എന്ന് അവർക്കറിയാം. അവർ പല ആളുകളെയും ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പലരും പല കാര്യങ്ങൾ മൂലമാണ് പരാതിയുമായി രംഗത്ത് വരാതിരിക്കുന്നത്. കാരണം ഈ ഹണി ട്രാപ്പ് പോലെയുള്ള നിഗൂഢമായ മാർഗങ്ങൾ മോൺസൺ അവലംബിച്ചിട്ടുണ്ട് എന്നിവർക്കറിയാം. അതിന്റെ പല തെളിവുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് പരാതിക്കാർ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടെങ്കിൽ പോലും പരാതിയുമായി മുന്നോട്ട് പോകുന്നാൽ പിന്നീട് അവർക്കുണ്ടാകുന്ന ഈ മാനസികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ, ഇത്തരം ഈ അശ്ലീല ദൃശ്യങ്ങൾ പോലുള്ള സാന്ദ്ര സാമഗ്രികൾ പുറത്തുവിട്ടാൽ ഉണ്ടാകുന്ന അപമാനം, ഇതൊക്കെ ഭയന്നാണ് പലരും ഈ കാര്യം പുറത്തു പറയുന്നത്. നമ്മൾ തന്നെ നിരവധി പേരുമായി ഇത്തരത്തിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ പണം നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഒരു നിയമ നടപടികളുമായോ മറ്റോ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഒരു മാനസികാവസ്ഥ ഇല്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് എല്ലാത്തരം ഇടപാടുകളും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിക്കാർ ഇതിൽ ഉറച്ചു നിൽക്കുന്നത്. അവരെന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും, മനസ്സിന് അർഹമായ ശിക്ഷ വാങ്ങി കൊടുക്കും വരെ ഈ രംഗത്ത് ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മോൺസൺ മാവുങ്കലിന്റെ ജാമ്യാപേക്ഷയിൽ എറണാകുളം എസ് സി ജയം കോടതി ഇന്ന് വിധി പറയും. ജാമ്യാപേക്ഷയിൽ നേരത്തെ വാദം പൂർത്തിയാക്കി വിധി പറയുന്നതിന് മാറ്റിയിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മോൺസിന് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. മോൺസിനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതും ക്രൈംബ്രാഞ്ച് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നാണ് മോൺസന്റെ ആവശ്യം. നേരത്തെ മോൺസന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു.